ഗായ്സ് വെൽക്കം ടു സൺഡേ ടു സൺഡേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ഡെയിലി അപ്ഡേറ്റ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു 3 മിനിറ്റ്സ് വീഡിയോസ് നമ്മൾ ഡെയിലി ഇടുമെന്ന് പ്രോമിസ് ചെയ്തതാണ്. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഇന്നലെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും XPXI US മാർക്കറ്റ് നമ്മളെ എൻ്റെ എപ്പോഴും ക്രിപ്റ്റോയിൽ നോക്കേണ്ടതുണ്ട്. ഇന്നലെ US മാർക്കറ്റ് ഇപ്പോഴും സ്റ്റിൽ ഒരു ഡൗൺ ട്രെൻഡിൽ നിന്നും ഇപ്പോൾ ഒരു ഡയഗണൽ സപ്പോർട്ട് പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഇന്നലെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇന്നലെ US അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. അതൊക്കെ ടോട്ടലി നെഗറ്റീവ് ന്യൂസ് വന്നതിന് ശേഷവും ഒരു ജസ്റ്റ് ഒരു ഹൈക്ക് മാർക്കറ്റിലുണ്ടായിരുന്നു. ബട്ട് 20,500 എന്ന് പറയുന്ന ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായി കൺസോൾഡേറ്റ് ചെയ്യുന്നു. 20,500 19,500 ഇടയിലാണ്. ആ 20,500 ഏരിയയിലേക്ക് BTC കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. വീണ്ടും 19,800 റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഓൾ ഇൻ ഓൾ നോക്കുമ്പം കൺസോൾഡേഷൻ ഇൻ ബിറ്റ്വീൻ ഹിയർ ആകുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ, സെപ്റ്റംബർ മന്ത് എന്ന് പറയുന്നത് പൊതുവേ എന്തുള്ള ഒരു കഴിഞ്ഞ കുറേ പന്ത്രണ്ട് വർഷം എടുത്ത് വെറും 2-3 വർഷങ്ങൾ മാത്രമേ ഒരു ഗ്രീൻ കാൻഡിൽ ക്ലോസ് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതേ സമയത്ത് പല കോയിൻസിൻ്റെയും ഈവൻസുകൾ വരുന്ന ഒരു മന്തും കൂടിയാണ്. ഇപ്പം ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലും, ഇന്നലെയാണ് കാർഡാനോൻ്റെ വാസിൽ ഹാർഡ് ഫോർക്കിൻ്റെ അനൗൺസ്മെൻറ്റ്. അത് സെപ്റ്റംബർ 22 നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. അതിനോടനുബന്ധിച്ച് കാർഡാനോക്ക് അതിൻ്റെതായ ഒരു റേറ്റ് ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇവിടെ വേറൊരു ഇതെന്ന് പറയുന്നത്, സെപ്റ്റംബർ 15 12 ഇത്തിൻ്റെ മേജും കൂടി നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല പല കോയിൻസ്, ഇപ്പോൾ ഡോട്ട് പോലുള്ള കോയിൻസൊക്കെ അതിൻ്റെ മന്ത്ലി ക്ലോസ് കഴിഞ്ഞ 3 മാസമായിട്ട് കീപ്പ് ചെയ്ത അതേ അളവിൽ അതിൻ്റെ മുകളിലൊരു ഒരു ഒരു അളവിൽ മന്ത്ലി ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7 point something ആണെന്ന്. ഇതൊക്കെ അതേസമയത്ത് പല കോയിൻസും ബിലോ മന്ത്ലി ക്ലോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോട്ട് പോലുള്ള കോയിൻസ്, ADA പോലുള്ള കോയിൻസ്, ഇത്ത് പോലുള്ള കോയിൻസ് ഒക്കെ ഫോക്കസ് ചെയ്യപ്പെടേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. ലൂൺസിയിലേക്ക് വലിയ രീതിയിലുള്ള ഒരു $1 billion ഒക്കെ ഡെപ്പോസിറ്റ് വരുന്നത്. നമ്മൾ ഈ മന്ത് ചെയ്യാനുള്ളത് എന്ന് പറയുന്നത് മാക്സിമം ഒരു അതായത് നമ്മൾ ചെയ്യാനുള്ളത് പ്രോഫിറ്റ് പെട്ടെന്ന് തന്നെ ബൈ ചെയ്യുന്ന എടുത്തുന്ന ഒരു ഡൗൺ ട്രെൻഡ്, BTC ഒരു 19,500 ആ റേഞ്ചിൽ നിന്ന് കിട്ടുമ്പോൾ ബൈ ചെയ്ത കോയിൻസ് വീണ്ടും ഒരു ഏരിയയിൽ നിങ്ങൾ പ്രോഫിറ്റ് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, SL കയറ്റി വെച്ച് സെറ്റാക്കി, അതായത് നിങ്ങൾ അവിടെ നിന്ന് സെല് ചെയ്യുന്നതിന് പകരം നമ്മൾ ബൈ ചെയ്ത പോയിന്റിൽ നിന്ന് കോയിൻ ഹൈക്ക് ഉണ്ടായ ശേഷം, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് 10 ADA നമ്മളിപ്പോൾ കറൻറ്റ് ഹൈക്ക് പ്രതീക്ഷിച്ച് ADA വാങ്ങി, എന്നാൽ പിന്നെ ADA ഹൈക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബൈയിങ് പോയിന്റിൽ നിന്ന് ഓരോ പ്രാവശ്യം കോയിൻ ഹൈക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങളെ സ്റ്റോപ്പ് ലിമിറ്റ് കയറ്റി കൊണ്ടുവന്നാൽ കോയിൻ്റെ എല്ലാവിധ ഹൈക്കും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തെങ്കിലും ഒരു മാസീവ് സെല്ലിങ്ങോ കറക്ഷൻസോ നെഗറ്റീവ് ന്യൂസോ വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ എമൗണ്ട്, നിങ്ങളുടെ പ്രോഫിറ്റ് സേഫ് ആവുന്ന സെറ്റപ്പിൽ. അത് നിങ്ങൾ ഇപ്പോൾ ഫ്യൂച്ചർ ട്രേഡിന് മാത്രമല്ല, അല്ലാത്ത സ്മോൾ സ്പോട്ട് ട്രേഡിലും SL ഹിറ്റ് SL സെറ്റപ്പ് ചെയ്യുന്ന സെറ്റപ്പിലേക്ക് പോകണം. അതൊരു വലിയ രീതിയിലുള്ള ഒരു ഈ ഒരു സമയത്ത് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യാനുള്ളത് ബൈ ചെയ്യുക. ഒരു BTC ഒക്കെ ഒരു ഡൗൺ ട്രെൻഡ് ഒക്കെ കിട്ടുമ്പോൾ ഈ എത്ത് പോലുള്ള അല്ലെങ്കിൽ ADA പോലുള്ള ഡോട്ട് പോലുള്ള കോയിൻസ് ബൈ ചെയ്യുന്നതോടൊപ്പം തന്നെ ഹൈക്ക് വന്നാലും നിങ്ങളുടെ SL നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ലിമിറ്റ് നിങ്ങൾ ബൈ ചെയ്ത പോയിന്റിൽ നിന്ന് റേറ്റ് കൂടുന്നതനുസരിച്ച് കയറ്റി വെക്കുന്നതും ഈ ഒരു സമയത്ത് വളരെ ഉപകാരമുള്ള ഒരു കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ബൈ.